100,000 രൂപയ്ക്ക് ഇന്നോവകൾ കിട്ടുന്നുണ്ടാവും. ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇറക്കാൻ വേണ്ടി പറ്റുന്ന 2 കിടിലൻ ഇന്നോവകൾ, അതും ലോ ബഡ്ജറ്റ്. 2 കൊമേഴ്ഷ്യൽ വണ്ടികളുണ്ട്, 2 ലോ കിലോമീറ്റർ ആണ്, 2 പുതിയ മോഡലാണ്, 2 ഫുൾ ലോണും കിട്ടും അല്ലേ? വണ്ടിയാണ്, നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്, ഡീസൽ ആണ്. സോപ്പിംഗ് ചോദിക്കുന്ന റേറ്റ് 6.25 കുറയും. മാക്സിമം 6.25 ലോണും ചെയ്യാൻ പറ്റും. ഫുൾ ലോണിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു SUV അല്ലേ? 6.25 അല്ല, 7 ലക്ഷം രൂപ അതിന് വാല്യേഷൻ വരുന്ന വണ്ടിയാണ്. ഏകദേശം ഫുൾ തന്നെ ലോൺ ചെയ്യാം. ക്യാഷ് ബാക്ക് വേണ്ടവർക്ക് ക്യാഷ് ബാക്ക് കൊടുക്കാൻ കഴിയണം. ലോൺ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പൊ കുറച്ച് ആവശ്യമുള്ളവർക്ക് എടുക്കാവുന്ന വലത്തെ കൈകൊണ്ട് വാങ്ങിട്ടോ. നമ്മളെ 2.5 ലക്ഷം രൂപ വണ്ടി ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത്. അനുഭവം നല്ല തന്നെ, വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. നമ്മുടെ എല്ലാവിധ സംശയങ്ങളും ദൂരീകരിച്ചു തന്നു. 2007 മോഡലാണ്, അപ്പം നല്ല വണ്ടിയാണെന്നാണ് പ്രാഥമിക ഇതിൽ നമ്മളിപ്പോൾ ഓടിച്ചു നോക്കി. ഒരു 5 കിലോമീറ്റർ ട്രയൽ ഓടിച്ചു നോക്കി, നല്ല കുഴപ്പമൊന്നുമില്ല, നല്ല വർക്കിംഗ് കണ്ടീഷനാണ്, മെക്കാനിക്കലി ഒക്കെ ആണെന്ന് തോന്നി. നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസത്തിന് ശേഷമുള്ള വീഡിയോ ആണ്. തിരിച്ചെത്തിയിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പുളിക്കലുള്ള കാർക്കരാടിൻ്റെ മെഗാമേളയിലേക്കാണ്. കുറച്ച് അടിപൊളി പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ്. മാക്സിമം വില കുറവ് വെച്ചിട്ട്, അതേപോലെ തന്നെ മാക്സിമം ലോൺ സൗകര്യം കിട്ടുന്ന അത്യാവശ്യം നല്ല കളക്ഷൻസ് പുതിയ വീഡിയോയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം വീഡിയോ അതിലേക്ക് കാണുന്നെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാർ ഗിവേ കൊടുക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാനുള്ള കാര്യങ്ങളാണ് ഈ കമൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ നമുക്ക് നേരെ ഒരു വണ്ടികളും പരിചയപ്പെട്ടു തുടങ്ങാം. സോ മൂവിങ് ടു ദ വീഡിയോ. ഫസ്റ്റ് തന്നെ ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. KL11 കോഴിക്കോട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബീറ്റ് 2012. ഡീസലാണോ പെട്രോൾ ആണോ? ഡീസൽ എഞ്ചിനാണ്. ഡീസലാണ്. ഇന്ത്യയിൽ അന്ന് ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മൈലേജ് ഉണ്ടായിരുന്ന വണ്ടി എന്നുള്ള ബാഡ്ജിങ് ഒക്കെ കിട്ടിയ വണ്ടിയായിരുന്നു. 25 കിലോമീറ്റർ അടുത്താണ് കമ്പനി മൈലേജ് പറഞ്ഞത്. 22 റേഞ്ചിൽ കിട്ടുന്നുണ്ടാവും. LS എന്നുള്ള മിഡിൽ ഓപ്ഷൻ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 1000 cc ബീറ്റിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2-ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിൽ പവർ വിൻഡോസ് വരുന്നില്ല. ചെറിയൊരു ഫാമിലിക്ക് പറ്റുന്ന നല്ലൊരു ബഡ്ജറ്റ്, നല്ലൊരു മൈലേജ് ഉള്ള വണ്ടി. പക്ഷേ മെയിൻ്റനൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടർബോ ഇഞ്ചക്ടർ, അതേപോലെ തന്നെ അവിടെ വർക്ക്ഷോപ്പ് കൊണ്ട് ഞാൻ ചെക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു. അവസരം കൊടുക്കാം, നല്ല നോക്കിയിട്ട് എടുക്കുക. വെറുതെ കംപ്ലൈൻ്റ് ഉള്ള വണ്ടിയൊന്നും ആരും എടുത്തിട്ടണ്ട. വണ്ടി മെക്കാനിക്കൽ വേസ് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം, നോക്കിയിട്ട് മാത്രം എടുക്കുക. ലോ ബഡ്ജറ്റ് വണ്ടികൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് വരുന്ന വണ്ടിയാണ്. മാക്സിമം വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, നമ്മളിവിടെ നിന്ന് എല്ലാവരോട് പറയുമ്പോൾ തന്നെ കംപ്ലൈൻ്റ് ചെക്ക് ചെയ്യാതെ വണ്ടി കൊണ്ടുപോകുന്നവരോട് വരെ പറയല്ലേ ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. ഇപ്പൊ 12 ബീറ്റ് LS റേറ്റ് എത്ര ചോദിക്കുന്നത്? 89,000 രൂപ കൊടുക്കില്ല. അതേസമയത്ത് സ്പെയർ നമുക്ക് ഇവിടെ കോഴിക്കോട് തന്നെ മക്കയുണ്ട്. അതേപോലെ തന്നെ കിട്ടുന്നുണ്ട്, എല്ലാ മാർക്കറ്റിലും കിട്ടും. ഓക്കെ, ഉപയോഗിക്കുന്ന ആൾക്ക് ഒരു 50-55 റുപ്യ മാറ്റി എണ്ണർന്ന് കൊടുക്കണം. ആ സാധനത്തിന് ഡീസൽ അടിച്ച് കൊണ്ടുനടക്കാൻ അത്യാവശ്യം മൈലേജ് കിട്ടും. അതാണ് ഇതിന്റെ ബെനിഫിറ്റ്. കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു പറ്റിയ വണ്ടി ആണ് മക്ക. ഇത് ഓയിൽ വെള്ളം കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് നല്ല വണ്ടി. ഓക്കെ, ശരി സാഗ. ലോ ബഡ്ജറ്റിൽ വരുന്ന 2 സ്വിഫ്റ്റ് ഉണ്ട്, 2 ഡീസലാണ്. ഡീറ്റെയിൽ എങ്ങനെയാ? അത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഏകദേശം ഇതും സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 2 സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഓക്കെ, ഇത് തേർഡിലേക്ക് മാറിയിട്ടുണ്ട്. 1 തേർഡ് ഓണർഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ട്, 1 സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. 2 ഒറിജിനൽ കെയറിലാണ്, 2 VDI എന്നുള്ള ഇതാണ് വേരിയന്റ്. വരിക ഫിയാറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ ആയിരിക്കും 2 വണ്ടിക്കും. വണ്ടി 2 അടുപ്പിച്ച് വർക്ക് ചെയ്യുന്നതിനെ കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഫോട്ടോസ് ഉണ്ടാവില്ല നിങ്ങൾ കാറ്റലോഗിലൊക്കെ വാട്സാപ്പിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, 2 റേറ്റ് എത്ര വരുന്നത്? 2 സ്വിഫ്റ്റ് ഒരുമിച്ച് പറയുന്നുണ്ട്. 95 ആണ്, നമുക്ക് കുറച്ച് കൊടുക്കാം. 1.95 റിന്യൂവൽ ഒക്കെയോ? ഒക്കെ റിന്യൂവൽ ചെയ്ത വണ്ടികളായിരിക്കും. പുതിയ റിന്യൂവൽ എടുത്തു. അപ്പൊ 5 വർഷത്തേക്ക് ഇനി പേപ്പർ ഫിറ്റ് ആയിട്ടുള്ള 2 സ്വിഫ്റ്റ് ഡീസലുകൾ. ഇന്റീരിയർ അത്യാവശ്യം നീറ്റ് ഉണ്ട്. കാണിക്കാനുള്ള ഒരു സാങ്കേതിക തടസ്സം കൊണ്ടാണ് തുറന്നു കഴിഞ്ഞിട്ട് സൈറ്റ് ഒരു സൈഡ് പൊളിച്ചു, ഐ മീൻ പെയിന്റ് പോവും. അപ്പം ലോൺ എന്തെങ്കിലും കിട്ടുന്നുണ്ടാവോ? ലോൺ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം, കേറിനെ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, 2 റിറ്റ്സ് ഉണ്ട്. 2 എങ്ങനെയാ, ഡീസൽ ആണോ പെട്രോൾ ആണോ? 11 ആണ് ഇത് വരുന്നത്. 2 ഡീസലാ. ഓക്കെ, 2 VDI ആണ് വരുന്നത്. 11 ഡീസൽ VDI എന്ന് പറയുന്ന ഫിയാറ്റിന്റെ എഞ്ചിൻ തന്നെ. 13 റേഞ്ചിൽ മൈലേജ്. വണ്ടി എങ്ങനെയുണ്ട്? 20 കിലോമീറ്റർ ഏകദേശം മൈലേജ് കിട്ടും. മൈലേജ് കിട്ടും. വണ്ടി നിലവിലുള്ള കണ്ടീഷൻ നല്ല വണ്ടി, മെക്കാനിക്കൽ ഗുഡ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4-ഡോർ പവർ വിൻഡോസ്, ആംറെസ്റ്റും കൊടുത്തിട്ടുണ്ട്. കിലോമീറ്റർ ഒക്കെ ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ വരുന്നത് 1 ലാക്ക് അബോ ഓടിയിട്ടുണ്ട് 2 വണ്ടി. ഓക്കെ,
ഇതിന് റേറ്റ് എത്ര? 2011 സ്വിഫ്റ്റിന് ഇത് റേറ്റ് വരുന്നത് 2,25,000 നമുക്ക് ഇത് കുറച്ച് കൊടുക്കാം. ഇത് ലോൺ കിട്ടുന്നുണ്ടോ? 2011 റിറ്റ്സ് നമുക്ക് ലോണൊക്കെ ചെയ്യാം, ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അടുത്ത റിറ്റ്സ് ഇത് 12 മോഡൽ, അത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാണ്. 2:35 ചോദിച്ചതാണ്. 2012 മോഡൽ വീഡിയോ ആയി, 12 മോഡൽ വീഡിയോ ആയി, 2.5-ന് 2011 മോഡൽ വീഡിയോ ആയി. രണ്ട് റിറ്റ്സ് ഉണ്ട്, രണ്ടും ചെക്ക് ചെയ്തിട്ട് ഏതാ ബെറ്റർ നോക്കുന്ന വെച്ചാല് നോക്കിട്ടെടുക്കാന്നുള്ളതല്ലേ. സഹപ്പണോ, 2006 ഇന്നോവ ലോ ബഡ്ജറ്റ് വണ്ടി പോയി, അടുത്ത വണ്ടി വന്നിട്ടുണ്ട് കെ എൽ 46. 2006 ഇന്നോവ തന്നെ, മുന്നേ കാണിച്ച G2 ആയിരുന്നു, ഇത് G4 ആണ്. 2006 റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ, തേർഡ് ഓണർഷിപ്പിലേക്ക് മാറിയിട്ടുണ്ട്, 2 lakh അബോ ഓടിയിട്ടുണ്ട്. സ്വാഭാവികം നിലവില് നോർമൽ ഇന്നോവ തന്നെ, G4 തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പനി അലോയ്സ് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഒ അലോയ് വീൽസ് തന്നെയാണ് വരുന്നത്. സെവൻ സീറ്റർ പൈലറ്റ് സീറ്റിംഗ് ഉൾപ്പെടെ വരുന്നുണ്ട്. 2.5 liter എഞ്ചിന് കിലോമീറ്റർ 200,000 എടുത്തെന്ന് പറഞ്ഞു. വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? 2006 ഇന്നോവയ്ക്ക് 2.85 പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ റിയാസ് കവനോട് വെച്ചപ്പോ, 2.85 വീഡിയോയില് പറഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ട്. 2.85 ഇനിയും കുറച്ചു കൊടുക്കും. ഓക്കെ, കെ 46 വണ്ടിയാണ്. വണ്ടി നിലവിലുള്ള കണ്ടീഷൻ എന്താണ്? മെക്കാനിക്കൽ ബേസ് കംപ്ലീറ്റ്, പക്ക പഴയ വണ്ടിയാണ്. അതിനെ കൊണ്ട് പിന്നെ ചോദിക്കുന്നത്, കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, കസ്റ്റമർക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയല്ലോ. സാർ അടുത്ത് അമേസ് ആണ് വരുന്നത്. അമേസ് 2014 മോഡല് VX. VX എന്നുള്ളത് അന്ന് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഫീച്ചേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എയർ ബാഗ്സ് വരുന്നുണ്ടാവും, അതേപോലെ തന്നെ ഇല്ല 2014 എയർ ബാഗ് ഇല്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും, എയർ ബാഗ് ഇല്ല. ഓക്കെ, തള്ളിപ്പോൾ കുറച്ച് കൂടി പോയി. AC ഫോർ സീറ്റും ഫോർ ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. എല്ലാ വീൽസും വരുന്നില്ല 2014 MASലേക്ക് വരുന്നേരം. ഡീസലാണ്, ID Tech എഞ്ചിൻ്റെ ബാഡ്ജിങ് കാണുന്നുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 1 lakh അബോ ഓടിയുണ്ട്. ഡീസലല്ലേ, ഒന്നിൻ്റെ പുറത്ത് ഓടിയിട്ടുണ്ട്. ഡീസലാണ്, ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും പറയാത്ത രീതിയിലുണ്ടോ? ഒന്നുമില്ല. റേറ്റ് എത്ര ചോദിക്കുന്ന വണ്ടിക്ക്? 3.45 കുറച്ച് കൊടുക്കുന്നത്. 3.45 ആണ്. 14 നമ്മൾ മുന്നേ 13 വണ്ടി 3.60 ഒക്കെ ലോൺ ചെയ്യുക. അല്ല, മുന്നേ നമ്മൾ 13 VX 3.60 റേഞ്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് 14 VX ആണ്, 3.45 റേഞ്ചിൽ. റേറ്റ് വ്യത്യാസമുണ്ട്. ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. വരപ്പാകുണ്ട്, പക്ഷേ ലോണ് 3.5 തന്നെ ഫുൾ ലോണ് കയറൂലേ? 3.45 3.45 ലോൺ ചെയ്ത് കൊടുക്കാം. ആ അല്ല, അതിനും പോലും 3.60 ഒക്കെ എന്തായാലും ബാങ്കിലോട് മുന്നത്തെ വണ്ടിക്ക് തന്നെ സിമ്പിളായിട്ട് കയറിയിട്ടുണ്ട്, അതിൽ കയറുന്നുണ്ടാവും. ആ കയറ്റി കൊടുക്കാം, പ്രൊഫൈൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കയറ്റി കൊടുക്കാം. ടയേഴ്സ് അത്യാവശ്യം എടുക്കുന്നൊക്കെ എന്തെങ്കിലും വർക്ക് ഉണ്ടോ? ഒന്നുമില്ല, മെക്കാനിക്കൽ ഫുൾ പോളിഷ് ഒക്കെ ചെയ്തതെന്ന് വെച്ചാൽ വണ്ടി ഒന്നും വാഷ് ചെയ്യാണ്ടാവുള്ളൂ. ഓക്കെ, ആ ചെറുതായിട്ട് ഒരു പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലേ, നല്ല ഐറ്റം ഗ്രാൻഡ് ആണ്. ഓട്ടോമാറ്റിക് വരുന്ന ആസ്റ്റ വേരിയന്റ് കേട്ടോ. ഓട്ടോമാറ്റിക് ആസ്റ്റ എന്നാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2014 മോഡൽ. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് AT ആണോ വരിക, അല്ലെങ്കിൽ AMT ആണോ? സാധിക്കാം ഇത് AT വരാ. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 3,55,000 ആണ് പ്രൈസ് വരുന്നത്. 2014 മോഡൽ ആസ്റ്റയിലേ ഫുൾ ഓൺ ചെയ്യാട്ടോ. 2014 ആസ്റ്റ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പെട്രോൾ നോർമലി വണ്ടിക്ക് ഈ റേറ്റ് കാണാറുണ്ട്. 14 ആസ്റ്റ. ഓക്കെ, ഓട്ടോമാറ്റിക് വണ്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുവൽ വണ്ടിന്റെ റേറ്റിൽ തന്നെ ആയിട്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണോ അത്? സിംഗിൾ ഓണർ അല്ല, ഓണർഷിപ്പ് രണ്ടിന് മുകളിലായിട്ടുണ്ട്. ഓക്കെ, ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ ഫുൾ ചെയ്യാ. ഓക്കെ, ഇത് 2009 വണ്ടിയായിരുന്നു. നിങ്ങൾ എവിടെ ലൊക്കേഷൻ എവിടുന്നായിരുന്നു? ഞങ്ങള് തിരൂര് ചെമ്പ്രവട്ടം ഭാഗത്താണ്. വണ്ടി ഞങ്ങൾക്ക് ഇഷ്ടമായി, മെക്കാനിക്കലൊക്കെ പക്കാ പെർഫെക്റ്റ് ആണ്. എക്സ്പീരിയൻസ് ഒരു എക്സ്പീരിയൻസ് പറയാന്നുള്ളൂ. പിന്നെ ഒരു മെക്കാനിക്കിനെ കാണിച്ച് പെർഫെക്റ്റ് ആണ്. മാക്സിമം റേറ്റും കുറച്ച് കൊടുത്തിരുന്നെ, നല്ല കസ്റ്റമർ കേട്ടോ. സന്തോഷം, വരാ, വീണ്ടും വരാ. സൈക്കടുത്ത് 2010 ഇന്നോവ. 2010 മോഡല് V ആണ് കേട്ടോ. ഇന്നോവ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇന്റർകൂളർ വരുന്ന വണ്ടിയാണ്. ഏകദേശം മൈലേജ് സാധാരണ ഇന്നോവേനേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ടാവും. 15 വരെ എന്നൊക്കെ നമ്മൾ റീൽസിൽ കാണാറുണ്ട്. വി ഇന്നോവ അതിനെ കൊണ്ട് തന്നെ നമുക്ക് കമ്പനി അലോയ് വീൽസ് നമ്മൾ മുന്നേ കണ്ട 2006 G4 പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കമ്പനി ഫിറ്റിംഗ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഫീച്ചേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് AC ഫോർ സ്റ്റീയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോസ് ഒക്കെ തന്നെയാണ് വരുന്നുണ്ടാവുക. ഫീച്ചേഴ്സ് ആയിട്ട് ചെറിയൊരു LCD സ്ക്രീൻ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. മുന്നേ കണ്ട ഇന്നോവ പോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് LCD സ്ക്രീനിൻ്റെ കൂടെ റിവേഴ്സ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്.
സെവൻ സീറ്റർ സെഗ്മെന്റ് തന്നെയാണ് വണ്ടി വരുന്നത്. റേറ്റ് എത്ര വരുന്നേ സൗക? റേറ്റ് അഞ്ചേകാല ചോദിച്ച് കുറച്ച് കൊടുക്കാം കേട്ടോ. അഞ്ചേകാല ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കും. ലോണൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവോ? ലോണൊക്കെ ചെയ്യാം. എത്ര ചെയ്യാൻ പറ്റും? നമുക്കൊരു നാലേകാലൊക്കെ ചെയ്യാം. നാല് നാലേകാൽ റേഞ്ചിൽ ലോണ് കിട്ടുന്നുണ്ടാവും. അടുത്തത് 2013 മോഡല് VXI സ്വിഫ്റ്റ് ആണ്, സോറി റിഡ്സ് ആണ് വരുന്നത്. VXI റിഡ്സ്. VXI എന്ന് പറയുന്ന പെട്രോൾ ആയിരിക്കും മിഡിൽ ഓപ്ഷൻ. ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻ കാണുന്നുണ്ട്, വൈഡ് റിംസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ബോഡിയിൽ നിന്ന് ചെറിയ രീതിയിൽ പുറത്തേക്കല്ല, വൈഡ് റിംസ് ആണെന്നേ ഉള്ളൂ. ടയേഴ്സ് ആവറേജ് ആണ്. മിഡിൽ ഓപ്ഷൻ്റെ അകത്ത് AC പവർ സ്റ്റിയറും ഫോർ ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചറായിട്ട് വരുന്നുണ്ടാവുക. ഇൻറ്റീരിയേഴ്സ് അത്യാവശ്യം നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഗിയർ നോബ് കാണാനില്ല. ബാക്കിൽ ചെറിയൊരു LCD സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. VXI നെ കൊണ്ട് ടാക്കോമീറ്ററും വരുന്നുണ്ടോ? എത്ര റേറ്റ് വെക്കുന്ന സാവിക? 2095 ഇട്ട് കുറച്ച് കൊടുക്കുക. 90 കിലോമീറ്റർ ഓടിന്റെ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? ഓക്കെ, മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റില്ലേ? ലോണ് 2095 രണ്ടരക്ക് മുകളിൽ ലോൺ കിട്ടുമോ? രണ്ടരക്ക ചെയ്യാം. രണ്ടരക്ക് ലോൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഡീസൽ ആണോ? ഡീസൽ ആണ്. അല്ല, പെട്രോൾ ആണ്. 2014 മോഡൽ റിഡ്സ് ആണ്. പെട്രോൾ വേരിയന്റ് VXI വരുന്ന വണ്ടി കേട്ടോ. VVT എന്നുള്ള ബാച്ചിങ് കാണുന്നുണ്ട്. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് ആ? 80,000 സിംഗിൾ ഓണർ വണ്ടി. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി VXI ആണ്. മിഡിൽ ഓപ്ഷൻ പെട്രോൾ. ഫീച്ചർ സൈഡിൽ AC പവർ സ്റ്റിയറും ഫോർ ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടോ? എഞ്ചിൻ വരുന്നത് 1.2 ലിറ്റർ K-സീരീസ് എഞ്ചിൻ ആയിരിക്കും. ഏകദേശം 15 മുകളിൽ ഈ ഒരു ന്യൂ ഷേപ്പിൽ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ടാവും. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ പറയത്തക്ക രീതിയിൽ? ഇല്ല. VDA ആണ് വരുന്നേ. 2016 മോഡല്. ഓക്കെ, VDA എന്നുള്ളത് ഡീസൽ ആണ്. ഫിയാറ്റിന്റെ മൾട്ടിസെറ്റ് 1.3 ലിറ്റർ എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. മിഡിൽ ഓപ്ഷൻ ആയതിനെ കൊണ്ട് തന്നെ നമുക്ക് ബാക്ക് സ്പോയിലേഴ്സ് ആഫ്റ്റർ മാർക്കറ്റ് കാണുന്നുണ്ട്. TRD സ്പോർട്സിന്റെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക് സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ടയർ കണ്ടീഷൻ നല്ലപോലെ കാണുന്നുണ്ട്. പക്ഷെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ LOIS ആണ്. GTR പ്രോന്റെ LOIS ആണ്. LOIS മാത്രം ഏകദേശം 40 പുറത്ത്, LOIS മാത്രം റേറ്റ് വരും. 40-60 റേഞ്ചിൽ എങ്ങനെയായാലും LOIS മാത്രം റേറ്റ് വരുന്നുണ്ടാവും. നിലവിൽ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് സാർക്ക് അത്? 1 lakh അപ്പോൾ ഓടിയിട്ടുണ്ട്. സ്വാഭാവികം ഡീസൽ സ്വിഫ്റ്റ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും? പ്രശ്നങ്ങളൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? ഉള്ള വണ്ടിയാ. ലോണൊക്കെ എത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? 4 lakh അബോ ചെയ്യാം. 4 lakh മുകളിൽ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓൾഡ് ഷേപ്പ് സ്വിഫ്റ്റ് ആണ്, ഡിമാൻഡ് ഉണ്ട്. റേറ്റ് എത്ര വരുന്നത്? 4.75 ചോദിക്കുന്നുണ്ട്. നമുക്ക് മാന്യമായിട്ട് കുറച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ 17 സ്വിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് 3.87 റേഞ്ചിലാണ്. അത് പക്ഷെ പെട്രോൾ ആയിരുന്നു. ഏകദേശം സെയിം കിലോമീറ്റർ തന്നെയാണ്. അതെ, ലോണ് 4.25 റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഡീസൽ ഇപ്പൊ നിലവിൽ കമ്പനി ഇറക്കാത്തതിനെ കൊണ്ടുള്ള ഒരു നല്ല വ്യത്യാസം. വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നല്ല വണ്ടി എടുക്കുന്നതാക്കി പൈസക്ക് മുതലുണ്ടോ? ഓ ഉണ്ട്. ഓക്കെ, ഹോണ്ട ജാസ് ആണ്. KL11 രജിസ്ട്രേഷൻ. ജാസ്. അതെ. മോഡൽ ഏതാ? 2015 മോഡൽ V ആണ് വരുന്നത്. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ. ഡീസൽ. ഡീസലിന് 1.5 V എന്ന് പറയുന്ന നേരം നമുക്ക് അന്ന് ഇറങ്ങിയിട്ടുള്ള ഫുൾ ഓപ്ഷന് രണ്ട് വേരിയന്റ് താഴെയുള്ള വേരിയന്റ് ആയിരിക്കും. 20 പുറത്ത് എങ്ങനെയാലും മൈലേജ് കിട്ടുന്ന ഹോണ്ട ജാസ്. ഹോണ്ടേന്റെ 1.5 ലിറ്റർ IDTech എഞ്ചിൻ ആണ്. V എന്നുള്ള വേരിയന്റിലേക്ക് വരുന്ന നേരം സ്റ്റിയറിംഗ് കൺട്രോൾസും ഡ്യുവൽ എയർ ബാഗ്, AC പവർ സ്റ്റിയറും ഫോർ ഡോർ പവർ വിൻഡോസ് ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇൻബിൽട്ട് തന്നെ കമ്പനി LOIS വരുന്നുണ്ടാവും. എയർ ബാഗ് ചെക്ക് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ. നല്ല വണ്ടിയാണ്. വെറുതെ വെള്ളത്തിൽ മുക്കി വെക്കുക ഒന്നും ഇല്ലല്ലോ. ഓക്കെ, റേറ്റ് എത്ര ചോദിക്കുന്നത് ഹോണ്ട ജാസിന്? 5.39 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാം. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ ഏകദേശം? ലോണ് 5 lakh rupees ചെയ്യാം. 5 lakh ലോൺ കിട്ടുന്നുണ്ടോ? ഈ 5.39 ഫൈനലും അല്ല. അല്ലല്ല, മാന്യമായിട്ട് കുറച്ച് കൊടുക്കാം നമുക്ക്. ഓക്കെ, കമ്പനി ഹിസ്റ്ററി? ഓ, നെക്സോൺ ആണ് ടോപ്പ് എൻഡ് വരുന്നത്. 2018 മോഡലാണ്. ഇതിന് മുമ്പ് ഒരു വൈറ്റ് ഉണ്ടായിരുന്നു, അത് പോയോ? സെയിലായി പോയിട്ടുണ്ട്. എങ്ങനെ വീഡിയോ തന്നെ സെയിലായി? അത് എക്സെറ്റ് പ്ലസ് ആണ് വരിക. ഇത് എക്സെറ്റ് പ്ലസ് അല്ലേ? അതെ. എക്സെറ്റ് പ്ലസ് എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC വരുന്നുണ്ടാവും. കമ്പനി അലോയ് വീൽസ് വരുന്നുണ്ടാവും. സൺറൂഫ് ഒന്നും ഉണ്ടാവില്ല. ഇല്ല, ഡീസൽ വേരിയന്റ് ആണ് ട്ടോ. ടോപ്പ് 1.5 ലിറ്റർ റെവടോർക്ക് എഞ്ചിൻ തന്നെ. ഏകദേശം 24-25-26 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നതാണ് ഹൈവേസിലായിട്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസും എയർ ബാഗ്സും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ടാവും. ഹർമൻ്റെ മ്യൂസിക് സിസ്റ്റം ആയിരിക്കും. 3 ഡ്രൈവിംഗ് മോഡ് വരുന്നുണ്ടാവും. 70-90-110 PS ഒക്കെ ആയിട്ട്. നല്ല വണ്ടി കേട്ടോ. നല്ല വണ്ടിയാ. ഓണർഷിപ്പ് സിംഗിൾ ആണോ പറഞ്ഞത്? അതെ, സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ? 4 lakh. സ്വാഭാവികം. അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ്. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. ഡീസൽ ആണ്. സ്വാഭാവികമായിട്ടും 6.25 ആണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ്. 6.25 കുറയും.
മാക്സിമം 625 ലോണും ചെയ്യാൻ പറ്റും. ഫുൾ ലോണിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു SUV അല്ലേ? 625 അല്ല, 700,000 രൂപ അതിന് വാല്യൂഷൻ വരുന്ന വണ്ടിയാണ്. ഏകദേശം ഫുൾ തന്നെ ലോൺ ചെയ്യാം. ക്യാഷ് ബാക്ക് വേണ്ടവർക്ക് ക്യാഷ് ബാക്ക് കൊടുക്കാൻ കഴിയണവും ഇല്ല, ലോഡ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. മറ്റുള്ളവർക്ക് എടുക്കാം. പിന്നെ 625 ഇവിടെ ഇട്ട പ്രൈസ് ആണ്. ഇതിലൊന്ന് 2021 ദോസ്ത് LX എന്നുള്ള ഒരു ബാഡ്ജിങ് കാണുന്നുണ്ട്. സ്ട്രോങ് LX അല്ലേ? ഇതില് 4 volt 5 volt എന്നൊക്കെ പറയില്ലേ, ഇത് എങ്ങനെയാ? 4 volt ഫ്രണ്ട് ലീഫ്? 4 volt ഫ്രണ്ട് ലീഫ് വരുന്ന വണ്ടിയാണോ? ലീഫ് വരുന്നുണ്ട്. സൈഡ് ബോഡി നമ്മൾ സാധാരണ കാണുന്ന ബോഡി അല്ല, HSD ബോഡി, ഹാർഡ് സൈഡ് ഒക്കെ എന്നുള്ള രീതിയിൽ ബോഡി ഹൈറ്റ് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇൻഷുറൻസ് ഒക്കെ ആഡ് ആട്ടോ. ഇൻഷുറൻസിൽ RC ബോഡി HSD ബോഡി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഫുൾ കവർ ഇൻഷുറൻസ്, 6,500 IDV ഉണ്ട്. ഓക്കെ, പിന്നെ ഫുൾ ടയറാണ്, 4 പുതിയ ടയർ ചെയ്ത് കാണുന്നുണ്ട്. പിന്നെ ഫ്രണ്ടില് ആന്ധ്ര സ്റ്റൈലാണ് ഈ ഒരു ബോഡിനെ പറയുന്നത്. ഇവിടെ എക്സ്ട്രാ ലോഡ് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇത് സ്ട്രോങ് AC വരുന്ന വണ്ടിയല്ലേ? AC വരുന്ന വണ്ടി മെക്കാനിക്കൽ വൈസ് ഓക്കെയാണ്. ഏകദേശം 15-17 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടും. അതിന് മുകളിൽ യൂസർ റിവ്യൂസിൽ കാണാറുണ്ട്, ഹൈവേസിലായിട്ട് പറയുന്നില്ല. 45,000 റേഞ്ചിൽ ഓടിയിട്ടുള്ളു അല്ലേ. അപ്പം കമ്പനി വാറന്റി എന്തെങ്കിലും ഉണ്ടാവും? 2021 വണ്ടി അതിനൊക്കെ ഉണ്ട്. വാറന്റി കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അതേ സമയത്ത് മെയിൻ ഗ്ലാസ്സിൽ ചെറിയൊരു ക്രാക്ക് കാണുന്നുണ്ട്. ഇൻഷുറൻസിൽ മാറ്റി കൊടുക്കാം. ഓക്കെ, ഫുൾ കവർ ഇൻഷുറൻസ് അതിനെ കൊണ്ട് ക്ലെയിമിൽ, കമ്പനി ക്ലെയിമിൽ തന്നെ മാറ്റി ചെയ്യും. മാറ്റി കഴിഞ്ഞിട്ടുണ്ട്, മേജർ ആക്സിഡന്റ് ആയിരിക്കും. റീപ്ലേസ് ആയില്ലേ? വില കുറച്ചാണ് വണ്ടികൾ കിട്ടും, പക്ഷെ ലോ കിലോമീറ്റർ ആണ് വണ്ടി. അതിനുള്ള റേറ്റ് വ്യത്യാസം കാണുന്നല്ലേ. പിന്നെ ബോഡി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റേതായിട്ടുള്ള AC ഉള്ള വണ്ടിയാണ്. മെക്കാനിക്കൽ സൈഡ് ഫുൾ കമ്പനി സർവീസ് ആണ്. ഓക്കെ, ശരി. ലോൺ ഒക്കെ എത്ര ചെയ്യാൻ പറ്റും? റൈറ്റ് 6.5 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കും. ലോണ് 6.5 ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫുൾ ലോൺ തന്നെ കിട്ടും. ദോസ്ത് പുതിയ വണ്ടിക്ക് അന്ന് ഏകദേശം 9 പുറത്ത് റേറ്റ് വരുന്നുണ്ട്. പ്ലസ് ബോഡി വർക്ക്, HSD ബോഡി, പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടെ വരുമ്പോഴേക്കും ഏകദേശം 10 അടുത്ത് റൗണ്ട് ആവും. അപ്പം ആ വണ്ടിക്കാണ് ഇപ്പം നിലവിൽ 6.5 പറയുന്നത്. ഓക്കെ സാഗ, അടുത്തത് ഹോണ്ടയുടെ MHZ ഒക്കെ സെയിം എഞ്ചിൻ വരുന്നത്, ജാസിൻ്റെ ഒക്കെ സെയിം എഞ്ചിൻ വരുന്നത്, WRV SUV ആണ്. വേരിയൻ്റ് ഏതാ? അത് ഡീസലാണോ പെട്രോളാണോ? VX ടോപ്പ് എൻഡ്. ഓക്കെ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതായത് സൺറൂഫ് ഉൾപ്പെടെ വരുന്നുണ്ടാവും അല്ലേ? 2017 കാണാം കേട്ടോ മോഡല്. 2017 മോഡല്. ഡീസലോ പെട്രോളോ? ഇത് ഡീസലാ വരിക. ഡീസലാണ്. ID ടെക് എഞ്ചിനാ? ID ടെക് എഞ്ചിനിൽ എങ്ങനെയാലും നല്ല മൈലേജ് ഉണ്ടാവും. ഫീച്ചർ സൈഡിൽ വരുന്ന സ്റ്റിയറിംഗ് കൺട്രോൾസും അതേപോലെ തന്നെ ABS എയർ ബാഗ് ഇതെല്ലാം തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇൻറ്റീരിയർ അത്യാവശ്യം നല്ലപോലെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബാക്ക് വൈപ്പറും ഡിഫോഗറും എല്ലാം വരുന്നുണ്ടാവും. കമ്പനി എല്ലാ വീൽസ് വരുന്നുണ്ടാവും. ടയർ അത്യാവശ്യം പുതിയ ടയർസ് തന്നെയല്ലേ? സൺറൂഫ് വരുന്നേ? സൺറൂഫ് വരുന്ന വേരിയൻ്റ് ആണ്. 2017 VX എന്നുള്ള ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടി. കിലോമീറ്റർ ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ അറൗണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി എല്ലാ വണ്ടിയാണ്? ഇല്ല, വണ്ടി പക്കാ ജനറൽ. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് എന്തെങ്കിലും പറയാത്ത രീതിയിലുണ്ടോ? ഇല്ല, ഹിസ്റ്ററി റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. റേറ്റ് എത്ര ചോദിക്കുന്നത്? ഗായ 45 ഇവിടെ ചോദിച്ച റേറ്റ്. ലോണ്? ലോണ് നമുക്കൊരു 6.5 lakh രൂപ ലോണാണ്. സാർക്ക് അടുത്തത് ക്രെറ്റ ഓട്ടോമാറ്റിക് ആണല്ലേ? SX ആണ് വരുന്നത്. SX ആണോ? SX ഓപ്ഷൻ ആണോ? പ്ലസ് SX പ്ലസ് ഓപ്ഷനിലേക്ക് വരുന്ന വണ്ടി അതിനെ കൊണ്ട് തന്നെ നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ട് ബാക്ക് വൈപ്പർ, അലോയ് വീൽസ്. ഡീസൽ വേരിയന്റ് ആട്ടോ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 148 ഓടിയിട്ടുണ്ട്. 1.48. അതെ. കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഉള്ള വണ്ടി. ഡീസൽ നമുക്ക് ഏകദേശം ഒരു 15 റേഞ്ചിലൊക്കെ മൈലേജ് പറഞ്ഞൂടെ? അതെ അതെ. കാരണം ഓട്ടോമാറ്റിക് ആണ്, പക്ഷെ ഡീസൽ അതിനെ കൊണ്ട് എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. റേറ്റ് എത്ര ചോദിക്കുന്നത്? 2015 ഓട്ടോമാറ്റിക് ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കുന്നുണ്ട്. 8.95 ആണ്. ലോണൊക്കെ ഏകദേശം എത്ര കിട്ടും? 8 പുറത്ത് കിട്ടും? ഇല്ല, നമുക്കൊരു 6.5 lakh ലോൺ ചെയ്യാം. ഓക്കെ, അത്രയാണ് വരുന്നത്. അല്ല, അത്യാവശ്യം പ്രൊഫൈൽ ഉള്ളൊരു കെട്ടിന്. അതൊക്കെ ചെയ്യാം, നോക്കിയിട്ട് ചെയ്യാം. സാർക്ക് അടുത്തത് എർട്ടിഗയാണ്. എർട്ടിഗ ന്യൂ ഷേപ്പിൽ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ന്യൂ ഷേപ്പിൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡല് 19 18 19 മോഡൽ എന്ന് പറയുന്ന ഏറ്റവും അവസാനം ഇറങ്ങിയിട്ടുള്ള ഡീസൽ ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 1 ഓടിയുണ്ടാവും സ്വാഭാവികം. 18 ഒക്കെ എങ്ങനെയായാലും ഡീസന്റ് ആയിട്ട് മൈലേജ് കിട്ടുന്നുണ്ടാവും. ഇന്റീരിയർ ഒക്കെ നല്ല പക്ക ക്വാളിറ്റി ഉണ്ടോ? സീറ്റ് കവർ ഒക്കെ ചെയ്ത് നല്ല മുത്ത് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. വീഡിയോ അതിനെ കൂടെ തന്നെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസും എയർ ബാഗ് ഡ്യുവൽ വരുന്നുണ്ട്.
പിന്നെ എ സി പോർഷനും ഫോർ ഡോർ വിൻഡോസ് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഫീച്ചേഴ്സൊക്കെയാണ് വരുന്നുണ്ടാവുക. എല്ലോയ്സ് ഒന്നും വീഡിയോയിലേക്ക് കമ്പനി ഇറക്കിയിട്ടില്ല, ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടും ഇല്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. റേറ്റ് എത്ര ചോദിക്കുന്നത്? കുറച്ച് കൊടുക്കാം. 8-70 ആണ് റേറ്റ് ചോദിക്കുന്നത്. ലോണൊക്കെ ലോണ് എത്ര ചെയ്യാം? 8 ലക്ഷം വരെ ചെയ്യാം. 8 ലക്ഷം റേഞ്ച് ലോൺ കിട്ടുന്നുണ്ടാവും. അപ്പൊ സാധാരണ പെട്രോൾ ഒക്കെ നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ കുറച്ച് വില വ്യത്യാസം നമുക്ക് കാണാം. കാരണം ഡീസൽ നിർത്തിയതാണ്. പക്ഷെ ഇപ്പോഴും ഡിമാൻഡ് ഉണ്ട് എന്നുള്ളതിനെക്കൊണ്ട്. സെഡ് എന്ന് പറയുന്ന അന്ന് ഇറങ്ങിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ സെഡ് എ പ്ലസിന് തൊട്ട് താഴെ വരുന്ന വേരിയന്റ് അല്ലേ? ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ എല്ലാ വീൽസ് വരുന്നുണ്ടാവും. ഫോർ ഡോർ പവർ വിൻഡോസ്, ഡ്യുവൽ എയർ ബാഗ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് എസി, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടാവും? ഇല്ല. കിലോമീറ്റർ 1-ന്റെ പുറത്ത് ഓടിയിട്ടുണ്ടോ? 1 ആണോ? കിലോമീറ്റർ വരുന്നത് 1 ലക്ഷം കിലോമീറ്റർ ഓടിയാണ്. സ്വാഭാവികം ഡീസല് എങ്ങനെയാലും ഫിയറ്റ് എഞ്ചിനിൽ 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നതും 1 ലക്ഷം കിലോമീറ്റർ ഒക്കെ സ്വാഭാവികമാണ് കാണുന്നത്. റീപ്ലേസ് എന്തോ ബോണറ്റ് എന്തോ റീപ്ലേസ് ഉണ്ട് കേട്ടോ. ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. നല്ല വണ്ടിയാണോ? മെക്കാനിക്കൽ ബേസ് ഓക്കെയാണ്. അതല്ലാതെ ഇപ്പം ബോണറ്റ് റീപ്ലേസ് ഉണ്ട് എന്ന് പറയുന്ന നേരം മേജർ ആയിട്ട് റേഡിയേറ്റർ, പാനൽ അല്ലെങ്കിൽ ചേസിലേക്ക് ഡാമേജസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ ഒന്നും ഇല്ല. കിലോമീറ്റർ 98,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡീസല് റേറ്റ് എത്ര വയ്ക്കുന്നത്? റേറ്റ് 6.90 ചോദിക്കുന്നുണ്ട്. 6.99 ലിറ്ററിലെ 6.90 ആണ്. ലോൺ എത്രയാണ്? 6.5-ക്ക് മുകളിൽ കിട്ടുമോ? മുന്നേ വീഡിയോയിൽ കാണിച്ച വണ്ടി തന്നെയാണ്. 22 മോഡൽ വണ്ടി. ഗ്ലോബൽ സീരീസിൽ വരുന്ന SML ടിപ്പർ. 15 റുപ്യക്ക് ഫൈനൽ ഇപ്പൊ കൊടുക്കട്ടെ നമുക്ക്. 15 ഫൈനൽ ആണ്. ഫുൾ ലോഡ് ചെയ്യാൻ പറ്റൂലേ? 15 ചോദിച്ചിരുന്നു. നമ്മള് കിലോമീറ്റർ 12,000 അങ്ങനെ ഓടിച്ചിട്ടുള്ളൂ. 12,000 കിലോമീറ്റർ റീ രജിസ്ട്രേഷൻ വണ്ടിയാണെന്നുള്ളൂ. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. പുതിയ വണ്ടിക്ക് 20-ന്റെ അടുത്തോ റേറ്റ് വരുന്നുണ്ട്. സാഹിക്ക് അടുത്തത് സെൽട്ടോസ് ആണ്. നമ്മൾ മുമ്പ് കാണിച്ചതാണ്. HDX പ്ലസ് ആണ് വരുന്നത്. സൺറൂഫ് ഒക്കെ വരുന്ന മോഡല്, വെന്റിലേറ്റർ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി കേട്ടോ. സിംഗിൾ ഓണർ ആണ്. 39,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ ആണോ? ഡീസൽ ആണ്. വണ്ടി ഫുൾ കമ്പനി സർവീസ്, ഹൈ ക്വാളിറ്റി വണ്ടി. മോഡൽ ഏതാ? 2020 ആണോ 21 ആണോ? 2020 മോഡൽ കേട്ടോ വണ്ടി. 2020 മോഡൽ സെൽട്ടോസ് അല്ലേ? സെൽട്ടോസ് കേട്ടോ. കിയന്റെ ഈ ബാഡ്ജ് വരുന്ന വണ്ടി ചില ആളുകൾ ചോദിക്കലുണ്ട്. പഴയ ബാഡ്ജ് റൗണ്ട് എംബ്ലം ചോദിക്കുന്ന ഉണ്ട്. ഓക്കെ, അപ്പൊ അവർക്ക് കൊടുക്കാം. മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാം. 6.5 ചോദിക്കുന്നുള്ളൂ. 16.5 ചോദിക്കുന്നുള്ളൂ. നമുക്ക് മാന്യമായിട്ട് വില. 39,000 കിലോമീറ്റർ എന്ന് പറയുന്നത് ജെനുവിൻ കിലോമീറ്റർ. കമ്പനി സർവീസ്, ഫുൾ കമ്പനി സർവീസ്, റീപ്ലേസ് ഒന്നുമില്ല. വാറണ്ടി, എക്സ്റ്റേണൽ വാറണ്ടി ചെക്ക് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം. 2025 വരെ ആയിരിക്കും വാറണ്ടി. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് റാപ്പ് ചെയ്യണം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏകദേശം 15 വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കായിട്ടു. നിസാർക്ക് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരായിട്ട് കോൺടാക്ട് നമ്പർ നേരെ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ മറ്റൊരു വീഡിയോ കാണുമ്പോൾ അഭിസംഗം.